സെപ്റ്റംബർ 3 ബഹ്റൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വളരെ സന്തോഷകരമായ ആശ്വാസം നിറയുന്ന ഒരു വാർത്ത ബഹ്റിൽ നിന്ന് വന്നത്, പ്രത്യേകിച്ച് ക്രൗൺ പ്രിൻസിൻ്റെ ഓഫീസിൽ നിന്ന് ട്വിറ്റർ മെസ്സേജിലൂടെ വന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന വിസ ഓൺ അറൈവൽ സംവിധാനം ബഹ്റിനിൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് അടിയന്തരമായി പുനരാരംഭിക്കാൻ തീരുമാനമായി എന്നുള്ളതാണ്. ആർക്കൊക്കെയാണ് വിസ ഓൺ അറൈവലിലൂടെ ബഹ്റിൻ എത്തിച്ചേരാൻ പറ്റുക? സൗദി അറേബ്യയിൽ കഴിയുന്ന, അതുപോലെ മറ്റ് UAE അടക്കമുള്ള GCC രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള ആളുകൾക്ക്, റെസിഡന്റ് വിസ ഉള്ളവർക്ക് ബഹ്റിൽ വന്നു ചേരാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള 3 മാസത്തേക്കുള്ളതോ 1 മാസത്തേക്കുള്ളതോ ഒക്കെ ആയിട്ടുള്ള വിസ കൊടുക്കുന്ന സമ്പ്രദായം പുനരാരംഭിക്കാൻ, അടിയന്തരമായി അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി മുതൽ തന്നെ പ്രാബല്യത്തിൽ വരാനുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര നാളായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഏതായാലും ഫ്ലൈറ്റുകളൊക്കെ GCC രാജ്യങ്ങൾക്കിടയ്ക്ക് ബഹ്റിനും UAE ഒക്കെയായി പുനരാരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. പല രാജ്യക്കാർക്കും ഗൾഫ് മേഖലയിൽ വിസയുണ്ടെങ്കിൽ ബഹ്റിലും വന്ന് വിസ ഓൺ അറൈവൽ സമ്പ്രദായത്തിലൂടെ, ആ സംവിധാനത്തിലൂടെ കടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോസ്വേ കൂടി വന്നാൽ ഇതിന് രണ്ടാമതൊരു തലം കൂടിയാവും. സൗദി അറേബ്യയിൽ നിന്നുള്ള ആളുകൾക്കും വളരെ പെട്ടെന്ന് വിസ ഓൺ അറൈവൽ സംവിധാനത്തിലൂടെ ബഹ്റിനിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് വളരെ സജീവമാകും. ബഹ്റിൻ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നത് എപ്പോഴും നമുക്കറിയാം, അയൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോഴാണ്. ബിസിനസ്സിനും സന്ദർശനത്തിനും ഒക്കെയായി നിരവധി പേർ വരുന്ന സ്ഥലമാണ് ബഹ്റൈൻ എന്ന് പറയുന്ന ഗൾഫിൻ്റെ ഈ പവിഴ ദ്വീപിൽ ആളുകൾ എത്തിച്ചേരുമ്പോൾ, നമ്മൾ നേരത്തെ എങ്ങനെയാണോ വളരെ പുഷ്കലമായി ബഹ്റൈൻ വന്നുകൊണ്ടിരുന്നത്, ആ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഏതായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അപ്രൂവൽ ഇതിന് കിട്ടിയിട്ടുണ്ടെന്നും മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ആഭ്യന്തര വകുപ്പ് അതിനുള്ള അനുമതി നൽകിയെന്നും ക്രൗൺ പ്രിൻസിൻ്റെ ഓഫീസിൽ നിന്നുള്ള ട്വിറ്റർ മെസ്സേജ് പറയുകയാണ് ഇന്ന് രാത്രി. ഗൾഫ് ഡെയിലി ന്യൂസിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലും അല്പം മുമ്പ് ഇക്കാര്യം വന്നിട്ടുണ്ട്. കുറച്ചു പേർക്കെങ്കിലും സമാധാനമാകും ബഹ്റിന് പുറത്തുള്ള ആളുകൾക്ക്. അതുപോലെ ബഹ്റിനിലേക്ക് അങ്ങനെയുള്ള ആളുകൾ എത്തുമ്പോൾ ബഹ്റിൻ്റെ മൊത്തത്തിൽ കച്ചവട സാഹചര്യം സജീവമാകും, തൊഴിൽ വിപണി സജീവമാകും, നല്ല കാര്യത്തിലേക്ക് വരും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞങ്ങൾ ഇന്നലെ കാർഗോയുമായി ബന്ധപ്പെട്ട, ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാസങ്ങളായിട്ട് കാർഗോ അയച്ചിട്ട് നാട്ടിൽ കിട്ടാതെ വരുന്ന ആളുകൾ ആ കാർഗോ കമ്പനിയിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരം കിട്ടാത്ത സാഹചര്യം, ഫോൺ അറ്റൻഡ് ചെയ്യാത്ത സാഹചര്യം, ഫോൺ അറ്റൻഡ് ചെയ്താലും കട്ട് ചെയ്ത് കളയുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലായിപ്പോയ കുറേ ഇടപാടുകാരുടെ അവസ്ഥ ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇത് കേട്ടും കണ്ടും ഈ ഉദ്ദേശിക്കുന്ന കമ്പനി, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാർഗോ കമ്പനി ഒരേ ഒരെണ്ണമാണ്, ഒരുപാട് പേരുടെ കാര്യം പറഞ്ഞിട്ടില്ല, ക്ലിയറായിട്ട് ഇന്നലെ പറയുകയും ചെയ്തു, ഒരു കമ്പനിയാണ്. എന്നാൽ ചില കമ്പനികളെങ്കിലും ചില ആളുകളെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിക്കും, ഞങ്ങളുടെ കമ്പനിയെയും കുറിച്ചാണോ ഈ ബഹ്റിൻ വാർത്തയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊരു സംശയമോ ആശങ്കയൊക്കെ വരാം. ഞങ്ങൾ പറഞ്ഞു, ഇത് അനുഭവസ്ഥർക്ക്, എവിടെ നിന്നാണോ ഈ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് അവർക്ക് മാത്രം ബാധകമാണ്, അവരുടെ പോലും പേര് പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള 99% അധികം വരുന്ന ബാക്കിയുള്ള കാർഗോ കമ്പനികൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ഉള്ള സജ്ജീകരണങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് പ്രശ്നമെന്ന് വെച്ചാൽ കാർഗോ കിട്ടിയില്ലെങ്കിൽ ഒരു മറുപടി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങളത് ചെയ്യൂ, ഇനിയും സമയം വൈകിയിട്ടില്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരോ മറ്റോ പറയുന്നില്ല, ആരാണിങ്ങനെ ഒരു മാസങ്ങളോളം ഡിലേ ആക്കിയിട്ട് മറുപടി കിട്ടാത്തത്, അതെല്ലാം കൂടി കോവിഡിൻ്റെ പേരിലിടല്ലേ. കോവിഡ് കാലഘട്ടത്തിലും ഒരുപാടാളുകൾ കാർഗോ കൊടുത്തയച്ചവർ അവിടെ കൃത്യമായി വീടുകളിൽ വിതരണം ചെയ്തു, ഡോർ ടു ഡോർ ഒക്കെ വിതരണം ചെയ്ത് നല്ല മാന്യമായ പെരുമാറ്റം കാണിച്ച എത്രയോ കാർഗോ കമ്പനികൾ, കൊറിയർ കമ്പനികൾ, ലോജിസ്റ്റിക് കമ്പനികൾ, ആ കൂട്ടത്തിൽ ഒരു കമ്പനി ഇങ്ങനെ ചെയ്താൽ പോലും ആ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലൊരു നാണക്കേട് വരുത്താവുന്ന വിധത്തിൽ
ആളുകൾ പരദൂഷണം പറയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ആ ഇൻഡസ്ട്രിയുടെ നല്ല നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയൂ, അവിടെ തീർന്നു, ഇത്രാം തീയതിയെ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയൂ. ആ തീയതിക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ അങ്ങോട്ട് വിളിച്ചറിയിക്കൂ, ഞങ്ങൾ തരും, ഞങ്ങൾക്കിങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടേത് മാത്രമായ പ്രശ്നമാണ്. അല്ലാതെ കളവ് പറഞ്ഞിട്ടോ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടോ കൊണ്ടുപോകാത്തൊരു ശീലം കൊണ്ടുവരൂ എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഏതായാലും 3-4 ദിവസം കൊണ്ട് ഈ നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന കാർഗോ കൊടുത്തുകൊള്ളാമെന്ന അറിയിപ്പ് ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയതായി പുറത്തു വരുമ്പോൾ ഇപ്പോഴെങ്കിലും സജീവമായി ഇടപെട്ടല്ലോ, നല്ല കാര്യം. ഇനി ആ 3-4 ദിവസം കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന, പരാതികൾ വരാത്ത കമ്പനികൾക്കൊന്നും ഇത് ബാധകമല്ല എന്ന കാര്യം വിനയത്തോടുകൂടി ബഹ്റിൻ വാർത്ത അറിയിക്കുകയാണ്. നാട്ടിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ ലിസ്റ്റ് പലരും ചോദിച്ചിരുന്നു. നാളെ 4-ാം തീയതി ഹൈദരാബാദിലേക്കുണ്ട് ഫ്ലൈറ്റ് ബഹ്റിൽ നിന്ന്, 5-ാം തീയതി കൊച്ചിയിലേക്കുണ്ട്, 6-ാം തീയതി മംഗലാപുരത്തേക്കുണ്ട്, 7-ാം തീയതി ഹൈദരാബാദിലേക്കുണ്ട്, 9-ാം തീയതി കണ്ണൂരിലേക്കുണ്ട്, 10-ാം തീയതി ലക്നൗ, 11-ാം തീയതി ഡൽഹി, 11-ാം തീയതി തന്നെ കോഴിക്കോട്ടേക്കുമുണ്ട്, 13-ാം തീയതി ചെന്നൈ, 14-ാം തീയതി അമൃത്സറുണ്ട്, 15-ാം തീയതി കൊച്ചിയുണ്ട്. ഇതിൽ വെസ്റ്റ് ബംഗാളിലേക്ക് ഏതായാലും ഫ്ലൈറ്റില്ല. വെസ്റ്റ് ബംഗാളിലേക്കും തമിഴ്നാട്ടിലേക്കും നിർബന്ധമായും PCR ടെസ്റ്റ് വേണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. യാത്രക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചെന്നൈയിലേക്കോ തിരുച്ചിറപ്പള്ളിയിലേക്കോ, പലയിടത്തേക്കും ഫ്ലൈറ്റില്ല, ചെന്നൈയിലേക്കുണ്ട്, അങ്ങനെ തമിഴ്നാട്ടിലെ വിമാനത്താവളങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ PCR ടെസ്റ്റ് ബഹ്റിൽ നിന്ന് എടുത്തു വച്ചിരിക്കണം എന്ന് പറയുന്നത് പാലിച്ചിരിക്കണം. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ബഹ്റിനിലേക്ക് ആദ്യം 400 പിന്നെ 500 വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ എംബസി പറയുന്നു, എല്ലാവരും കാത്തിരിക്കൂ, എയർ ബബിൾ എഗ്രിമെൻ്റ് ഉടൻ വരും, ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കൂ. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിൽ ആൾക്കാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും, കൂടുതൽ ഫ്ലൈറ്റ് വരാനുള്ള സാധ്യതയിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റുകളും കഫേകളും ഔട്ട്ഡോർ ഡൈനിങ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് പുറത്തായിട്ട്. ഇനി അകത്ത് സെപ്റ്റംബർ 24 മുതൽ ഇങ്ങനെ പോകും, തുറക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇൻസ്പെക്ഷൻ സജീവമായിരിക്കുമെന്ന് അറിയണം. ഇൻസ്പെക്ഷനിൽ ഈ മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി വരികയും ചെയ്യും. ഇന്ന് മരണങ്ങളില്ലാത്ത ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ 3 ദിവസമാണ്. 1, 2, 3 തീയതികളിൽ ബഹ്റിനിൽ കോവിഡുമായി ബന്ധപ്പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ ആകെ 2972 കേസുകളാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിൽ 34 പേർക്ക് അല്പം സീരിയസ് ആണ്, 190 മൊത്തത്തിലുള്ള മരണസംഖ്യ. 1,128,829 ആളുകൾക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. 367 പുതിയ കേസുകൾ ഇന്നുണ്ടായി, അതിൽ 87 പ്രവാസികളാണ്. പ്രവാസികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഒരുപക്ഷേ ഓണാവധിയൊക്കെ ആയതുകൊണ്ട് പോയി ടെസ്റ്റ് നടത്തണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ പ്രവാസികൾ മാറിയെന്നതാണോ എന്ന് സംശയമുണ്ട്. കേരളത്തിലും അങ്ങനെയാണ്. മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഇന്ന് 1553 അത് കുറഞ്ഞിരിക്കുന്നത് രോഗമില്ലാത്തതുകൊണ്ടല്ല. പൊതുവേ ഓണാവധിയൊക്കെ ആകുമ്പോൾ ആളുകൾ പോയി പരിശോധിച്ചിട്ട് ഓണത്തിന് തന്നെ ഈ പോസിറ്റീവാണെന്നറിയണോ എന്ന് ചിന്താഗതിയിൽ പോകുന്നതുകൊണ്ട് പലരും പോകാറില്ല ടെസ്റ്റിന്. അതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് ബഹ്റിലുമുണ്ടോ പ്രവാസികൾക്കിടയിൽ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ബാക്കി അറിയാം. 250 പേർ റിക്കവറി ആയിട്ടുണ്ടെന്ന്. ഹമദ് ടൗണിലെ കൊമേഴ്ഷ്യൽ ബ്ലോക്കിൽ പല ഷോപ്പ് ഓണർമാരും അവർക്കൊക്കെ ഒരാഴ്ചത്തെ സമയം കൊടുത്തിരിക്കുക മുനിസിപ്പാലിറ്റി, നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ ദൂരീകരിക്കാൻ വേണ്ടി. അൽഫുർഖാൻ ബഹ്റൈൻ KNM സംസ്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. പ്രമുഖ പണ്ഡിതൻ നെച്ചഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ MM അക്ബറാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. 35 ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന മലപ്പുറം ആദവനാട് സ്വദേശി ഗോപാലൻ TP, ഈ ഒരു വിധിയും ഡെസ്റ്റിനിയും ആർക്കും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. 63 വയസ്സിൽ അദ്ദേഹം ഇന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തിരുന്നയാളാണ്. ഇന്നലെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തൊരു തീപിടുത്തമുണ്ടായി, പൊള്ളലേറ്റു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. ഇതാണ് ആളുകളുടെ അവസ്ഥയെന്ന് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. അദ്ദേഹം 35 സേവനത്തിന് ശേഷം ബഹ്റൈൻ വിട്ട് കോഴിക്കോട്ടേക്ക്, മലപ്പുറത്തേക്ക്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്, ആദവനാട്ടേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച് കോഴിക്കോട്ടേക്ക് ടിക്കറ്റും ബുക്ക് ചെയ്ത് കാശും കൊടുത്ത് കാത്തിരുന്നയാളാണ്. കൂടെ ഉണ്ടായിരുന്ന ഗോവ സ്വദേശിക്കും പൊള്ളലേറ്റു, പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ല. ഈ നമ്മുടെ എല്ലാവരുടെയും ഗോപാലൻ ചേട്ടൻ
ഇങ്ങനെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളത് കൂടെയുള്ളവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തയായി കാര്യമായി മാറിയിരിക്കുകയാണ്. എന്തു പറയാനാണ്? ഇതൊക്കെയാണ് വിധിയുടെ വിളയാട്ടങ്ങൾ എന്ന് പറയുന്നത്. തണൽ രക്തദാന ക്യാമ്പ് നാളെ സംഘടിപ്പിക്കുന്നു, സൽമാനിയ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും വിളിക്കാം. രക്തം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് 39 46 63 99. ഇന്നത്തെ ഗൾഫ് മേഖലയിലെ കാര്യം പറയുമ്പോൾ, സൗദി അറേബ്യയിൽ 26 മരണം, 813 കേസുകൾ കുറഞ്ഞു വരികയാണ്. ഖത്തറിൽ 2 മരണം, ഒമാനിൽ 16 മരണം, ഒമാനിൽ കൂടി നിൽക്കുകയാണ്. 705 ആയിരിക്കുന്നു മൊത്തം മരണസംഖ്യ. കുവൈറ്റിൽ ഒരാൾ മരിച്ചു, യുഎഇയിൽ മരണമില്ല. യുഎഇയിൽ പക്ഷേ 614 കേസുകൾ ഇന്നുമുണ്ട്. ബഹ്റിൽ മരണമില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സൗദിയിൽ മൊത്തം മരണസംഖ്യ 3982 ആയി. കഴിഞ്ഞ 3-4 ദിവസങ്ങളുടെ കാര്യം വെച്ച് പരിശോധിച്ചാൽ 4000 തികയാൻ ഈ രാത്രി കൂടി കടന്നു പോയാൽ മതിയെന്ന രൂപത്തിലാണ് കണക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ലോകത്തിൻ്റെ ഹോട്ട്സ്പോട്ട്, ഇന്നിപ്പോൾ പുതിയ കേസുകൾ ഏതാണ്ട് 85000-ത്തോളം, 84156. ഇന്നലെയും അതുപോലെ മൊത്തം മരണസംഖ്യ 68569. 39,33,000 ആളുകൾക്ക് രോഗബാധ വന്നു. ഇപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബ്രസീലിന് ഇപ്പോൾ 4 മില്യൺ, അതായത് അതിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് ഇന്ത്യ. 39,40,000 ബ്രസീലിൻ്റെ കണക്ക്. 39,33,000 വന്ന് രൂപത്തിൽ വന്ന് നിൽക്കുന്നു. നാളെയും ഇതുപോലെ 70-80 ഒക്കെ പോയി കഴിഞ്ഞാൽ 4 മില്യണിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ എല്ലാവരും പറയും 40,00,000 ഇതാ ഇന്ത്യ കടന്നിരിക്കുന്നുവെന്ന്. ഈ അക്കങ്ങൾ നല്ലതല്ല. ഇന്നും 1083 പേർ മരിച്ചു. ആഗോളാടിസ്ഥാനത്തിൽ 870,000 ആളുകൾ മരിച്ചു. ഇപ്പോൾ 69,24,000 ആളുകൾക്ക് രോഗബാധയുണ്ട്. അതിൽ സീരിയസ് ആയിട്ട് 60,700 പേരാണ്. ബഹ്റൻ വാർത്തയുടെ സെപ്റ്റംബർ 3-ന്റെ ഈ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.